ആക്ച്വലി സാറിൻ്റെ ഫേസ്ബുക്കിൽ ഇതുപോലെ കുറേ പോസ്റ്റുകൾ കണ്ടായിരുന്നു കേട്ടോ, ഇതിൻ്റെ സ്റ്റുഡിയോ വേർഷൻ ഇറക്കിയ ആൾക്കാർ, ഇത് പാടിയ ആൾക്കാർ. പിന്നെ ഞാൻ കണ്ട വേറൊരു കാര്യം, ഐ ജി സാറ് എഴുതിയിരുന്നു സ്റ്റേറ്റ് പോലീസ് ചീഫ് സെൻകുമാർ സാറിൻ്റെ പടം ഇഷ്ടമായി എന്ന് പറഞ്ഞു അദ്ദേഹം പത്രത്തിൽ പറഞ്ഞിരുന്നു. അത് പിന്നെ എ ഡി ജി പി പത്മകുമാർ സാർ, അങ്ങനെ ഒരുപാട് ആളുകൾ. സത്യം പറഞ്ഞാൽ പോലീസുകാരോടുള്ള പേടിയൊക്കെ നമുക്ക് അങ്ങ് പോയി. ആദ്യമൊക്കെ നമുക്ക് ഭയങ്കര പേടിയായിരുന്നു, പിന്നെ നമുക്ക് അറിയത്തില്ലല്ലോ ഈ പോലീസുകാരെങ്ങനെയാണ്. നമ്മളിങ്ങനെ ഈ ക്രൂര കടോരന്മാരായിട്ടുള്ള പോലീസുകാരെ മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ. അവരെല്ലാം വല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഒരു എല്ലാം പോസ്റ്റ് ഗ്രാജുവേഷനും അല്ലെങ്കിൽ ഐ പി എസ് എടുത്തിട്ടുള്ള ആളുകൾ, പിന്നെ അത്രയും ഐക്യമുള്ള ആളുകളാണ്. അപ്പം ബ്രില്യൻ്റ് ആയിട്ടുള്ള ആളുകളാണ് അവരെല്ലാം, വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ്. അവരൊരു പോലീസായിട്ട് വരുന്ന മിനിമം ഡിഗ്രി വേണം. അപ്പോൾ എല്ലാവരും ഒരു പി ജി കഴിഞ്ഞിട്ടുള്ള, ബി ടെക് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരൊക്കെയാണ്, അല്ലെങ്കിൽ വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവരുടെ അവർക്കത്ര നിയമബോധമുണ്ടാവും, ഒരു ഒരു പ്രാക്ടിക്കൽ സെൻസ് ഉണ്ടാവും. കാര്യങ്ങൾ മുന്നിൽ നമ്മൾ ഓടിപ്പോകുന്ന, നമ്മളൊരു പക്ഷെ കണ്ടാൽ ഓടിക്കളയുന്ന സ്ഥലത്തേക്ക് അങ്ങോട്ട് അന്വേഷിച്ച് തന്നിട്ട് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അതിൻ്റെ കൂടെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അവരെല്ലാം. ഇവൻ പോലീസുകാർ തന്നെ ആണെങ്കിലും എല്ലാം വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് പോലീസിൽ ഉള്ളത്. പിന്നെ ഓഫീസേഴ്സൊക്കെ ഓഫീസർ റാങ്കിലിരിക്കുന്നവരെല്ലാവരും, പിന്നെ ചിലപ്പോൾ അങ്ങനെ അവരുടെ ഒരു സിറ്റുവേഷനിൽ അവർ സാധാരണ ആൾക്കാരുടെ അടുത്ത് അവർ വളരെ നന്നായിട്ടാണ് പെരുമാറുന്നത്. അതെന്താണെന്നറിയാം, പക്ഷേ സാധാരണ നമ്മൾ ഒരു 90% ഓഫ് ദ ആൾക്കാർ ഈ പോലീസുകാരുമായിട്ട് നേരിട്ട് നമുക്ക് വലിയ ഇതൊന്നും, നമ്മൾ ഈ സിനിമയിൽ കാണുന്ന പോലീസുകാരാണ്. ആദ്യമായിട്ടാണ് സിനിമയിൽ ഇത്ര ലോലന്മാരായിട്ടുള്ള പോലീസുകാരെ കാണിക്കുന്നത്. അതൊരു ഒരു സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരല്ലേ അവർ. അവർ ചിലപ്പോൾ ഡീൽ ചെയ്യുന്ന വരുന്ന ടഫായിട്ടുള്ള സിറ്റുവേഷൻസിൽ അവർ ടഫായിട്ടായിരിക്കും ചിലപ്പോൾ പെരുമാറുന്നത്, അങ്ങനെ പെരുമാറുന്നതായിരിക്കും. പക്ഷേ അതല്ലാതെ നാച്ചുറലി നോർമലി ഉള്ള ആളുകളോട് അവർ വളരെ കാര്യമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളാണ്. പ്രത്യേകിച്ചും സ്ത്രീകളോടൊക്കെ വളരെ വളരെ നന്നായിട്ട് പെരുമാറുന്ന ആളുകളാണ് എനിക്ക് തോന്നുന്നത് പോലീസുകാരെ, ഈ ഓഫീസേഴ്സെല്ലാം. പിന്നെ ഒരു 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 അങ്ങനെയുള്ള ആളുകളോട് വളരെ ടഫായിട്ടുള്ള ക്രിമിനൽസിനെ ഹാൻഡിൽ ചെയ്യേണ്ടി വരുന്ന സമയത്ത് അവർ ചിലപ്പം കുറച്ചൊരു ടഫ് ആൾക്കാരായി ആയിരിക്കണം അല്ലേ, അങ്ങനെ ആയിട്ട് തന്നെയാണ്. അതെ, അത് സിനിമയിൽ പറയുന്നുണ്ട്. ആദ്യം എനിക്ക് തോന്നുന്നു ബിജുവിനെ പറ്റിയാണ്, ബിജു അങ്ങനെ ബിജു ഭയങ്കര പാവമാണ്, ബിജു അങ്ങനെ ചെയ്യത്തില്ല. അത് കഴിഞ്ഞിട്ട് അടുത്ത് കാണിക്കുന്നത് എടുത്തിട്ടിരിക്കുന്നു. അല്ല, അങ്ങനെ വേണം, അങ്ങനെ അങ്ങനെ ആയിരിക്കണം. ഒരു വളരെ വളരെ സോഫ്റ്റായിട്ട് പെരുമാറുന്ന പോലീസ് ഓഫീസേഴ്സും കാണുമായിരിക്കും, പോലീസുകാരും കാണുമായിരിക്കാം. പക്ഷെ അങ്ങനെയുള്ള പോലീസുകാരനേക്കാളും നമുക്ക് ഇഷ്ടം അല്ലേ, നമുക്കൊരു പോലീസുകാരനോട് ടഫായിരിക്കണം എന്നുള്ളതാണ്. ആക്ച്വലി ഇതിനകത്ത് നമ്മൾ എല്ലാവരെയും ഡിസ്കസ് ചെയ്യും. ഇവരെല്ലാം അവരങ്ങനെ യന്ത്രം ഉണ്ടാക്കി വിടുന്ന പോലെ വരുന്ന ആൾക്കാരില്ല. അവരെല്ലാം നമ്മുടെ ഇടയിലുള്ള ആളുകൾ തന്നെ. ഈ ഡിഗ്രി കഴിഞ്ഞിട്ട് ഈ ടെസ്റ്റ് എഴുതി പാസ്സായി ചെല്ലുന്ന ആളുകൾ സാധാരണ മനുഷ്യരാണ്. അവർ സംസാരിക്കുന്ന ഭാഷയ്ക്കൊക്കെ ഒരു സാധാരണത്വമുണ്ട്. അതാ ഇതിനകത്ത് എല്ലാ പോലീസുകാരിലും നമുക്ക് ആ ഒരു സാധാരണത്വം കാണാം. എസ്പെഷ്യലി മിനിമോൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ജോജോ ജോജോ ആയതുകൊണ്ട് നമുക്ക് അങ്ങ് സ്നേഹമോ സഹതാപമോ എല്ലാം അങ്ങ് തോന്നിപ്പോവും. ജോജോ നല്ല രസമായിട്ട് പെർഫോം ചെയ്തു. ജോജോക്ക് ഫുൾ ടൈം ഉണ്ടായിരുന്നു. ജോജു പിന്നെ 83 സമയത്ത്, 83 റിലീസ് ആവാൻ കുറച്ച് വൈകിയ സമയത്തൊക്കെ ജോജു നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത് ഇൻസ്പയർ ചെയ്ത് നമ്മുടെ കൂടെ നിന്നിട്ടുള്ള ആളാണ്. ഈ സിനിമയും ജോജു സെറ്റിലുണ്ടെങ്കിൽ നമ്മൾ വളരെ ഹാപ്പി ആയിരുന്നു. അപ്പോൾ അതായത് എൻ്റെ ഒരു കെമിസ്ട്രി വർക്ക്ഔട്ടായിട്ടുണ്ടാവും. നേരത്തെ എന്തോ ഞാനേ 1983 കണ്ട സമയം തൊട്ട് ചോദിക്കണമെന്ന് വിചാരിച്ച ഒരു ചോദ്യം കേട്ടോ. അതിനകത്ത് ഏറ്റവും അവസാനം ഒരു മെഷീൻ ഉണ്ടാക്കുന്നില്ലേ, ആ മെഷീൻ ആരുണ്ടാക്കിയതാ? അത് ആലുവയിലുള്ള സുയി എന്ന് പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടാക്കിയ ഒരു മെഷീനാണത്. അവനിതുപോലെ കൂട്ടുകാരോട് കളിക്കാൻ വേണ്ടിയിട്ട് അവരെ ഇതിൻ്റെ മെക്കാനിസം പഠിച്ച് ചെയ്തതാണ്. അപ്പോൾ ഇത് ശരിക്കും റിയൽ ലൈഫിൽ ഉണ്ടാക്കിയതാണ്, ഇത് കളിക്കാൻ വേണ്ടിയിട്ട്? കളിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. ഞാൻ വിചാരിക്കുകയും ചെയ്തു ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഏതോ ബുദ്ധിമാനായ മനുഷ്യൻ ഇത് ഉണ്ടാക്കിയതാണല്ലോ. ഇല്ല, അത് സുയി എന്ന് പറയുന്ന ആള് ഉണ്ടാക്കിയതാണ്. ഓ, അതെനിക്കറിയത്തില്ലായിരുന്നല്ലോ. അപ്പൊ ഈ ഇതുപോലെ സെയിം സിറ്റുവേഷൻ വെളിയിൽ പോയി പഠിക്കാൻ പറ്റാത്തത് കൊണ്ട് ഉണ്ടാക്കിയതാണോ, അതോ കളിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടോ? ആ ഒരു ഇതിരാസത്തിന് വേണ്ടി. വളരെ റിച്ച് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അവരൊരു
ഈ ബോളിംഗ് മെഷീൻ വാങ്ങുക എന്നുള്ളതൊന്നും വലിയ കാര്യമുള്ള കണ്ടെയ്നർ ലോറിയൊക്കെ ഉള്ള മനുഷ്യനാണ് അവൻ. അവൻ്റെ ഒരു മെക്കാനിക്സൊക്കെ അറിയാവുന്നതുകൊണ്ടും അവൻ്റെ സ്പിരിറ്റിൽ ഉണ്ടാക്കിയതാണ്, അല്ലാതെ ഒരു പൈസ ഇല്ലായ്മയുടെ പ്രശ്നം കൊണ്ട് ഉണ്ടാക്കിയതല്ല. നമ്മളെ സിനിമ കാണുമ്പോഴേ സുഹി ഒരു ധനികനായ മനുഷ്യനാണ്. രണ്ട് സിനിമ എടുത്തു, രണ്ടിനകത്തും നമ്മുടെ സ്വന്തം നിവിൻ പോളിയാണ് കാസ്റ്റ് ചെയ്തിരിക്കുന്നത്. സോ നിവിൻ പോളിയുമായിട്ടുള്ള ആ ഒരു കെമിസ്ട്രി. നിവിനെ ഞാൻ വനിത എന്ന് പറഞ്ഞ മാഗസിൻ്റെ ഒരു കവർ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിന് മുൻപ് വനിതയിലെ ഒരു പേജിലൊരു ഇന്നർ പേജിലൊരു ആർട്ടിക്കിൾ എടുക്കാൻ വേണ്ടിയാണ് നിവിനെ ആദ്യം കാണുന്നത്. ഒരു ഒരു ഫോട്ടോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനുശേഷം വനിതയുടെ ഒരു കവർ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിവിൻ്റെ ഒരു നിവിനും നിവിൻ്റെ വൈഫുമായിട്ട് നിൽക്കുന്നൊരു ഫോട്ടോ ആയിരുന്നു. അപ്പോൾ അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയപ്പോഴാണ് ഞങ്ങൾ കുറേ നേരം ഫോട്ടോ ഷൂട്ട് ചെയ്തു. പക്ഷേ അതിനുശേഷം ആ ഫോട്ടോ വന്ന ശേഷവും നിവിൻ്റെയും റിന്നയുടെയും ഒക്കെ നമ്മളോടുള്ളൊരു പെരുമാറ്റത്തിനകത്ത് ഒരു സ്നേഹം നമുക്ക് ഫീൽ ചെയ്തിരുന്നു. അവരുടെ സിൻസിയറായിട്ടുള്ള ഒരാളുകളാണ് എല്ലാവരും. അതെ, എല്ലാവരും സ്നേഹമുള്ള ആളാണ്. എല്ലാ ആർട്ടിസ്റ്റുമായിട്ട് നമുക്ക് സ്നേഹവും അടുപ്പവും ഒക്കെ ഉണ്ട്. പക്ഷേ ഈ സിനിമ വന്നപ്പോൾ ഈ സിനിമയുടെ കഥാപാത്രം ചെയ്യേണ്ട ഒരാൾ നിവിനാണെന്ന് തോന്നുകയും അങ്ങനെ നിവിനെ സമീപിച്ച് കഥ പറയുകയാണ് ചെയ്യുകയാണ്. പിന്നെ ഈ രണ്ട് സിനിമകൾ എന്ന് പറഞ്ഞാൽ എത്രയോ വർഷങ്ങളായി. ഇപ്പോൾ ആദ്യത്തെ സിനിമ കഥ പറയുമ്പോൾ തൊട്ട് അതിൻ്റെ ഷൂട്ട്, അത് ഷൂട്ട് കഴിഞ്ഞിട്ടുള്ള പോസ്റ്റ് പ്രൊഡക്ഷൻ ടൈമും, അടുത്ത സിനിമയുടെ സ്ക്രിപ്റ്റിംഗ്, അത് കഴിഞ്ഞ് ഷൂട്ട്, അത് റിലീസാവുന്നു. അപ്പോൾ ഇത്രയും കാലത്തോളം നമ്മൾ നിവിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു കെമിസ്ട്രി ഉണ്ട്. നിവിൻ പോളിയെ നമുക്ക് നമ്മൾ പെട്ടെന്നൊരു നിവിൻ പോളി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഒരു ചോക്ലേറ്റ് ബോയ്, ഒരു റൊമാൻറ്റിക് ഹീറോ, ആ ഒരു രീതിയിലാണ് നമ്മൾ എപ്പോഴും കാണുന്നത്. ഒരു പോലീസ് ഓഫീസറായിട്ട് നമ്മളങ്ങോട്ട് ചിന്തിക്കത്തില്ല. അപ്പോൾ നിവിൻ പോളി ഇതിനകത്ത് പോലീസായിട്ട് നമുക്ക് നിവിൻ പോളിയെ വെക്കാം എന്ന് തീരുമാനിച്ചത് എന്താണ്? ഞാൻ പറഞ്ഞില്ലേ, നിവിൻ്റെ ഒരു ഒരു 25-26 വയസ്സാകുമ്പോൾ നമുക്ക് SI ആയി മാറുമ്പോൾ, ഒരു ഡിഗ്രി കഴിയുമ്പോൾ ഡിഗ്രിയാണ് ബേസിക് ക്വാളിഫിക്കേഷൻ. അത് കഴിഞ്ഞിട്ട് ടെസ്റ്റ് എഴുതി ഒരു 24-25 വയസ്സാകുമ്പോൾ ഒരു പോലീസ് SI ആവാം. ഒരു 3-4-5 വർഷം, 6 വർഷം, 7-32-33-35 വയസ്സാകുമ്പോഴേക്കും ഒരു CI ആവും. അപ്പോൾ നിവിനെ പോലുള്ള ചെറുപ്പക്കാരനാണ് എല്ലാ സ്റ്റേഷനിലും സബ് ഇൻസ്പെക്ടേഴ്സായിട്ടിരിക്കുന്നത്. SHO ഇപ്പോൾ പുതിയ ട്രെയിനിങ് കഴിഞ്ഞിറങ്ങുന്നവരൊക്കെ നിവിൻ പോളിമാരെ പോലെ ആയിരിക്കും, നിവിൻ പോളിനെ പോലെ ഇരിക്കും. കാരണം എല്ലാവരും ഒരു ഒരു ഈ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളായിരിക്കും. കുറച്ചുകൂടെ ഒരു 6-7 വർഷത്തെ ഈ ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ നടന്ന് ടഫായി അവർ എക്സ്പീരിയൻസ് ആയി കഴിയുമ്പോൾ അവർ സുപ്പീരിയർ ഓഫീസേഴ്സ് ആവും. സുരേഷ് ഗോപി ലെവൽ അല്ല, എനിക്ക് സാധാരണക്കാരായിട്ടുള്ള ആളുകളൊക്കെയാണ് ഇതിനകത്ത്. സുരേഷ് ഗോപിനെ പോലെ ഇരിക്കുന്ന ആളുകൾ കാണുമായിരിക്കും. നമ്മുടെ ഒരു വീര കഥാപാത്രമല്ലേ സുരേഷ് ഗോപി സാറ് ചെയ്ത സിനിമകളൊക്കെ. നമ്മളൊരു ഭയങ്കര വീരന്മാരായിട്ടുള്ള വേറൊരു പവർഫുൾ വേറൊരു തരം ആളുകളാണ്. അങ്ങനത്തെ ഉള്ള ആളുകളൊക്കെ ആയിരിക്കും നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഈ ചെറിയ ചെറിയ ഇതുപോലത്തെ ഡിഗ്രി കഴിഞ്ഞാൽ പിള്ളേരൊക്കെയാണ് ഇങ്ങനെ വരുന്നത്. പെട്ടെന്ന് നമ്മുടെ ഒരു വേറൊരു കമ്മീഷണർ എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ട് അല്ലെങ്കിൽ സുരേഷ് ഗോപി സാറിൻ്റെ പെർഫോമൻസ് കണ്ടിട്ട് പോലീസുകാരായിട്ടുള്ള ഓഫീസേഴ്സായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. ഒരുപാട് പോലീസ് ഓഫീസേഴ്സ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, അവരെ ഇൻസ്പയർ ചെയ്ത്, അവരെ മോട്ടിവേറ്റ് ചെയ്ത്, അവർ പോലീസുകാരനാവണം എന്ന് ആഗ്രഹിച്ചത് ഈ കമ്മീഷണർ പോലത്തെ ഉള്ള സിനിമകൾ കണ്ടിട്ടാണ് എന്ന് ഒരുപാട് പേരെന്നോട് പറഞ്ഞിട്ടുണ്ട്. എബ്രിഡ് സർ ആരെ കണ്ടിട്ടാണ് ഒരു ഡയറക്ടർ ആവണം എന്ന് ആഗ്രഹം തോന്നിയത്? നമുക്ക് സിനിമകളോടാണല്ലോ ഇഷ്ടം. സിനിമ, എല്ലാ സിനിമ എഴുത്തുകാർ, സിനിമാ സംവിധായകർ, ഫേവറേറ്റ് ഡയറക്ടർ, ഒരു 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 ഡയറക്ടറുടെ പേര് നമുക്ക് പറയാൻ പറ്റുമോ? ഒരുപാട് പേരില്ലേ, ഒരുപാട് നല്ല സിനിമകൾ ചെയ്ത ഒരുപാട് ഡയറക്ടേഴ്സ്, ഒരുപാട് എഴുത്തുകാർ, നമുക്ക് ഒരാളെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഒരുപാട് പേരുണ്ട്. ഓക്കെ, ലാൽജോ സാറിനെ അസിസ്റ്റ് ചെയ്തു. ലാൽജോ സാറിൽ നിന്നും പഠിച്ച ഏറ്റവും വലിയ കാര്യം എന്താണ് സിനിമയെ പറ്റിയിട്ട്? അല്ല, സാറിൻ്റെ ഒരു ഒരു സിനിമയുടെ ആദിമധ്യാന്തം ഞാൻ അവിടെ നിന്നാണ് പഠിച്ചത്. ഒരു സ്ക്രിപ്റ്റ്, അതായത് ഷൂട്ട് ചെയ്യുന്ന രീതി, അതിൻ്റെ എഡിറ്റിങ്, അതിൻ്റെ ഡബ്ബിങ് ഒക്കെ ഞാൻ കണ്ടത് കേരള കഫെ എന്ന് പറഞ്ഞ സിനിമയിലാണ്. സിനിമയിലൂടെയാണ് കണ്ടത്. അപ്പോൾ ഒരു ഡയറക്ടർ പറഞ്ഞു കൊടുക്കുന്നു, അസോസിയേറ്റും എല്ലാവരുടെ ഒരു ഗ്രൂപ്പ്, ആക്ടേഴ്സിൻ്റെ പെർഫോമൻസ്, ഷൂട്ട് ചെയ്യുക, സ്ക്രിപ്റ്റ്, ഷോർട്ട് ഡിവൈഡ് ചെയ്യുക, ഇതിനുള്ള പല പ്രൊസീജിയറും ഞാൻ 5 ദിവസം ഒപ്പം നിന്ന് കണ്ടിട്ടുള്ള കാഴ്ചകളാണ്. അപ്പോൾ അങ്ങനൊരു കൃത്യമൊരു കാര്യമല്ല, എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഇങ്ങനെ
ഒരുപാട് സ്റ്റെപ്സ് ഉണ്ടല്ലോ അതിൽ. അപ്പൊ ഈ സിനിമയിലേക്ക് വരണം എന്ന് തന്നെയായിരുന്നു ആദ്യം മുതലേ ഉള്ള ആഗ്രഹം, സിനിമാക്കാരനാവണം, ഡയറക്ഷനിലേക്ക് വരണം? സിനിമാക്കാരനാവണം എന്നൊന്നും ഞാൻ ചെറുപ്പത്തിലൊന്നും അങ്ങനെ ആഗ്രഹിച്ചിരുന്നില്ല. നമ്മളൊരു നമ്മുടെ ചെറുപ്പത്തിൽ അങ്ങനെ ഒരു ആഗ്രഹമൊന്നും, ചെറുപ്പത്തിൽ നമ്മൾ ക്രിക്കറ്റ് കളിച്ച് നടക്കുന്നു പഠിക്കുന്നു എന്നുള്ളതല്ലാതെ ഒരു സിനിമ കാണാൻ ഇഷ്ടം എന്നുള്ളതല്ലാതെ സിനിമയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്യണമെന്നൊന്നും നമുക്കങ്ങനെ. പിന്നെ കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ ഫോട്ടോഗ്രാഫർ ആയ ശേഷമാണ് സിനിമാട്ടോഗ്രാഫി എന്ന് പറയുന്നത്, അപ്പോഴാണ് നമ്മൾ സിനിമ കുറച്ചുകൂടെ അങ്ങനെ ഒരു സിനിമാട്ടോഗ്രാഫറായിട്ട്. ഫോട്ടോഗ്രാഫിയിൽ ഞാൻ നമ്മുടെ നാട്ടിൽ സ്റ്റുഡിയോയിൽ കല്യാണത്തിന് ലൈറ്റ് അടിച്ച് നടക്കൂലേ, അങ്ങനെ സീരിയസ്ലി നമ്മൾ എത്രയോ നാളുകൾ, ഞാൻ രണ്ടോ മൂന്നോ വർഷം ഇങ്ങനെ ലൈറ്റ് അടിച്ച് നടക്കുകയായിരുന്നു ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ വീഡിയോഗ്രാഫി, വീഡിയോഗ്രാഫറെ പുറകെ ഇങ്ങനെ കേബിളൊക്കെ ചുറ്റി മുന്നിൽ ലൈറ്റൊക്കെ പിടിച്ച് നടക്കും. അപ്പോൾ നമുക്കൊരു 50 രൂപ തൊട്ട് 100 രൂപ വരെ കിട്ടുമായിരുന്നു. അങ്ങനെ കുറേ കാലം നടന്നു, പിന്നെയാണ് ഫോട്ടോഗ്രാഫി തുടങ്ങി. സന്തോഷ് എന്ന് പറയുന്ന ഒരു വീഡിയോഗ്രാഫർ കൂടെ ഞങ്ങളുടെ നാട്ടില് ശ്രീരാജ് എന്ന് പറയുന്ന സ്റ്റുഡിയോ ഉണ്ടായിരുന്നു, രാജൻ പൊതി എന്ന് പറഞ്ഞ ആളുടെ സ്റ്റുഡിയോ ആയിരുന്നു. അപ്പോൾ അവിടെ ആ സ്റ്റുഡിയോയിൽ സന്തോഷ് എന്ന് പറയുന്ന ഒരു വീഡിയോഗ്രാഫർ ഉണ്ടായിരുന്നു. സന്തോഷ് എൻ്റെ കൂടെയാണ് ഞാൻ കുറേ കാലത്തോളം ഈ വീഡിയോയ്ക്ക് ലൈറ്റ്. അപ്പോൾ സന്തോഷേട്ടൻ തന്നെയാണ് ഒരു ക്യാമറ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നത്, സെനിത്ത് എന്ന് പറയുന്ന ഒരു ക്യാമറയിൽ ഫിലിം ലോഡ് ചെയ്ത് തന്നോടുകയും ഞാൻ അതിനകത്ത് ഫോട്ടോ ഷൂട്ട് ചെയ്താണ് തുടങ്ങിയത്. കുറേ പടങ്ങളൊക്കെ കിട്ടി, കുറേയൊന്നും പതിഞ്ഞില്ല. ഫിലിമല്ലേ, ഫിലിം ഷൂട്ട് ചെയ്ത് നമ്മൾ പ്രോസസ്സ് ചെയ്ത് കാണുമ്പോഴായിരിക്കും നമുക്ക് ഇത് പതിഞ്ഞോ ഇല്ലേ എന്നറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അത് എന്തുകൊണ്ട് പതിഞ്ഞില്ല, കുറേ എന്തുകൊണ്ട് പതിഞ്ഞു, എന്തുകൊണ്ട് പതിഞ്ഞില്ല എന്നുള്ള അന്വേഷണത്തിലാണ് നമ്മൾ ഫോട്ടോഗ്രാഫി പഠിക്കുന്നത്. ഇന്നത്തെ പോലെയല്ല, അന്ന് ഫിലിമല്ലേ, ഇതിനകത്തൊരു ഇരുട്ടിൻ്റെ ഒരു മറയുണ്ട്. ഇന്നിപ്പോൾ ഡിജിറ്റലാകുമ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്തെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. പണ്ട് ഇതൊരു ഒരു ഡാർക്ക് റൂമിൽ ഒരു ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ആകാശം കാണാതെ ഡാർക്ക് റൂമിൽ കൊണ്ടുപോയി പ്രോസസ്സ് ചെയ്ത് എടുക്കുമ്പോഴാണ് അത് പതിഞ്ഞിട്ടുണ്ടോ ഇല്ലയെന്ന് അറിയുന്നത്. അപ്പോൾ അതിനൊരു ഒരു ദുരൂഹതയും ഒരു അകലമൊക്കെ ഉണ്ടായിരുന്നു. കെമിക്കലിനകത്ത് പ്രോസസ്സ് ചെയ്ത് എടുക്കുക, അതൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലാതെ കളർ കെമിക്കൽ കളർ ഫിലിം ട്രാൻസ്പെറൻസി ഫിലിമിൽ ഷൂട്ട് ചെയ്ത് പ്രോസസ്സ് ചെയ്ത് എടുക്കുന്ന സംഗതി ഉണ്ടായിരുന്നു. അത് ഇവിടെ അനിൽകുമാർ എന്ന് പറഞ്ഞ സാറിൻ്റെ അടുത്ത് അതിൻ്റെ പ്രോസസ്സിങ് കിറ്റുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാൻ വീട്ടിൽ കൊണ്ട് സെറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്ത് പ്രോസസ്സ് ചെയ്ത് എടുക്കുകയായിരുന്നു. അപ്പോൾ ഇതൊക്കെ ആക്ച്വലി ഇതൊന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടായ ഒരു കാര്യമല്ലേ? ഇപ്പം സിനിമാറ്റോഗ്രഫി അല്ല, ഫോട്ടോഗ്രാഫി ആണെങ്കിലും സിനിമാറ്റോഗ്രഫി അല്ല, ഡയറക്ഷൻ ആണെങ്കിലും ഇതെല്ലാം അല്ല, ഡയറക്ഷൻ പ്ലാൻ ചെയ്തതാണല്ലേ? അല്ല, നമ്മളെല്ലാം ഒരു ഫോട്ടോഗ്രാഫിയിലേക്ക് വളരെ യാദൃശ്ചികമായിട്ട് വന്നു. അങ്ങനെ കുറേ കാലം നടന്നപ്പോൾ ഞാൻ വീഡിയോ ഫോട്ടോഗ്രാഫറായി. ഞാൻ കുറേ കാലം കഴിഞ്ഞപ്പോൾ ഫോട്ടോഗ്രാഫി ഒരു ക്യാമ്പിൽ പോയി, അങ്ങനെ ഒരു പ്രസ് ഫോട്ടോഗ്രാഫറായി. പ്രസ് ഫോട്ടോഗ്രാഫറായി കുറേ കാലം നടന്നു കഴിയുമ്പോൾ നാച്ചുറലി അങ്ങനെ ഒക്കെ ദൈവം നമ്മളെ ലീഡ് ചെയ്തുകൊണ്ട് പോകും. അപ്പോൾ ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു കലാകാരൻ കുട്ടിയായിരുന്നു, കഥയൊക്കെ എഴുതുക, പാട്ട് പാടുക? കഥയൊന്നും എഴുതില്ലായിരുന്നു, പാട്ട് പാടില്ലായിരുന്നു, പക്ഷേ ഞാൻ വരയ്ക്കുമായിരുന്നു. നമ്മൾ പടം വരയ്ക്കുമായിരുന്നു, പെൻസിൽ ഡ്രോയിങ്, പെയിൻറ്റിങ്, കാർട്ടൂൺ ഒക്കെ വരയ്ക്കുമായിരുന്നു. അത്യാവശ്യം പുസ്തകം വായിക്കണമായിരുന്നു സ്കൂളിൽ വെച്ച്, പിന്നെ പെയിന്റ് ചെയ്യുമായിരുന്നു, വരയ്ക്കുമായിരുന്നു. നമ്മളെപ്പോഴും ചെറുപ്പത്തിൽ ഏറ്റവും ക്രിക്കറ്റ് അല്ലെങ്കിൽ ഈ വരച്ചോണ്ടിരിക്കുക, എന്ത് പേപ്പർ കിട്ടിയാലും നമ്മൾ വരയ്ക്കുക എന്നുള്ള ഒരു പരിപാടി. അങ്ങനെ ഭയങ്കര ഒരു പടം വരകാരനല്ല, നമ്മളൊരു ബേസിക് ഒരു ഇതാണ് അത്, ഒരു അറിയാതെ വരയ്ക്കുക, പെയിൻറ്റ് ചെയ്യാന്ന് പറയുന്ന സംഭവമില്ല. അങ്ങനെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് എത്രയോ സമ്മാനം കിട്ടിയിട്ടുണ്ട്, പെയിൻറ്റിങ്ങിനും പെൻസിൽ ഡ്രോയിങ്ങിനും കാർട്ടൂണിനൊക്കെ ഇഷ്ടംപോലെ പ്രൈസ് കിട്ടിയിട്ടുണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ. പിന്നീട് അത് മുതിർന്ന് വേറെ ലെവലിലേക്ക് എത്തുമ്പോൾ എനിക്കൊരു പഠി അതിൻ്റെ ഒരു പഠനമോ അപ്ഡേറ്റ് ചെയ്യാനോ അങ്ങനെയൊന്നും പോകാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് മാത്രമല്ല അങ്ങനെ ഭയങ്കര എക്സലൻ്റ് ആയിട്ടുള്ളൊരു ഒരു വരകാരനൊന്നും അല്ലാന്ന് തോന്നിയതുകൊണ്ട് ഞാൻ പറയുന്നത് എനിക്ക് ആവശ്യത്തിനുള്ള ചില സ്കെച്ചസ് ചെയ്യാന്നുള്ളതല്ലാതെ. അപ്പോൾ ഈ സിനിമയിലൊക്കെ ഫുൾ സ്റ്റോറി ബോർഡിംഗ് ഒക്കെ ചെയ്യാറുണ്ടോ? അറ്റ്ലീസ്റ്റ് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളൊരു വിഷ്വൽ വേണമെങ്കിൽ നമുക്കിത് ഇതാണ് ഫ്രെയിം നമുക്ക് വരച്ചു കൊടുക്കാം ക്യാമറമാനോട്, അല്ലെങ്കിൽ ഇത് ഇങ്ങനെയാണെന്ന് വേണമെങ്കിൽ വരച്ചു കൊടുക്കാനുള്ളൊരു ബേസിക് ഒരു വര അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്ക് മനസ്സിലായിരിക്കാൻ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മുടെ അസോസിയേറ്റിനോട് ഇതാണ് ഞാൻ ഷോർട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രം ചുമ്മാ ഇങ്ങനെ റഫായിട്ട് വരയ്ക്കാം. പക്ഷേ വലിയ കുഴപ്പമില്ലാതെ വേണമെങ്കിൽ ചിലപ്പോൾ വരയ്ക്കാൻ പറ്റുമായിരിക്കും. Tam 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 t
get such a chance.